ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഇംഗ്ലീഷ് പേപ്പർ വണ്ണിലെ ഏഴാമത്തെ ലെസണാണ് ഇന്ന് എടുക്കുന്നത്. ഇന്നത്തെ ലെസൺ ഒരു പോയമാണ്, മെറ്റിൽഡ. ഹു ടോൾഡ് ലൈസ് ആൻഡ് വാസ് ബേൺഡ് ടു ഡെത്ത്. എന്താണ്, കള്ളത്തരം പറഞ്ഞ് അതുകൊണ്ട് മരണമടഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. മെറ്റിൽഡ ടോൾഡ് സച്ച് ഡ്രെഡ്ഫുൾ ലൈസ്. വലിയ വലിയ കള്ളത്തരങ്ങളായിരുന്നു ഈ മെറ്റിൽഡ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് മെയ്ഡ് വൺ ഗാസ് പാൻറ് സ്ട്രെച്ച് വൺ സൈസ്. നമ്മൾ വായു പൊളിച്ചിരുന്നു പോവും, അതുപോലെ കണ്ണൊക്കെ തുറന്ന് ഇരുന്നു പോവും കള്ളത്തരങ്ങൾ കേട്ട് കഴിഞ്ഞാൽ. ഹെർ ഓൺഡ് ഹു ഫ്രം ഏർലിയസ്റ്റ് യൂത്ത്. അമ്മായിയാണ് അവളെ വളർത്തുന്നത്. ഹാർഡ് കെപ്റ്റ് എ സ്ട്രിക്റ്റ് റിഗാർഡ് ഫോർ ട്രൂത്ത്. അവരാണെങ്കിൽ സത്യത്തിന് വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അറ്റംപ്റ്റഡ് ടു ബിലീവ് മെറ്റിൽഡ. അപ്പോൾ എന്താണ്, മെറ്റിൽഡയെ പിന്നെ നന്നാക്കിയെടുക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. ദ എഫോർട്ട് ദേ എഫോർട്ട് വെരി നിയർലി കിൽഡ് ഹെയർ. അങ്ങനെ എഫോർട്ട് എടുത്തിട്ടും എന്ത് ചെയ്തില്ല, അവൾ മാറിയില്ല. ആൻഡ് വുഡ് ഹാവ് ഡൺ സോ ഹാർഡ് നോട്ട് ഷീ ഡിസ്കവർഡ് ദിസ് ഇൻഫേണിറ്റി. അങ്ങനെ എന്താണ്, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഫോർ വൺസ് ടുവാർഡ്സ് ദ ക്ലോസ് ഓഫ് ഡേ, ഒരു ദിവസം രാത്രി വൈകുന്നേരം അവൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മെറ്റിൽഡ ഗ്രോയിങ് ടയേർഡ് ഓഫ് പ്ലേ, ആകെ ക്ഷീണിതയായി. പിന്നെ എന്തൊക്കെ ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് ദിവസം കളിച്ചപ്പോൾ. ആൻഡ് ഫൈൻഡിങ് ഷീ വാസ് ലെഫ്റ്റ് എലോൺ. അപ്പോൾ അവൾ ആകെ ഒറ്റയ്ക്കായി. ഇപ്പോൾ അവൾക്ക് ബോറടി തുടങ്ങി. വെൻറ്റ് ടിപ് ടോ ടു ദ ടെലഫോൺ. അവൾ പതുക്കെ പതുങ്ങി പതുങ്ങി ടെലഫോണിൻ്റെ അടുത്തേക്ക് ചെന്നു. ആൻഡ് സമ്മൺ ടു ദ ഇമ്മീഡിയറ്റ് എയ്ഡ് ഓഫ് ലണ്ടൻ സ്നോബിൾ ഫയർ ബ്രിഡ്ജ്. അവൾ ലണ്ടൻ്റെ നോബിൾ ഫയർ ബ്രിഡ്ജിലേക്ക് വിളിച്ചു പറഞ്ഞു, അത് ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞു, അവരുടെ സഹായം വേണമെന്ന് വിളിച്ചു പറഞ്ഞു. വിത്തിൻ ആൻ അവർ ഗാലൻ്റ് ബാൻഡ് വെയർ പവറിങ് ഇൻ ഓൺ എവരി ഹാൻഡ്. അപ്പോഴേക്കും വലിയൊരു ബാൻഡ് പട തന്നെ അവിടേക്ക് കുതിച്ചെത്തി. ഫ്രം പൊട്ട്നി, അതുപോലെ ഹാക്നി, ഡോൺസ് ആൻഡ് ബോ, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ നിന്നൊക്കെ ആള് ഫയർഫോഴ്സ് കുതിച്ചെത്തി. വിത്ത് കറേജ് ഹൈ ആൻഡ് ഹേർട്സ് എ ഗ്ലോ ദേ ഗാലപ്ഡ്. അവർ ഓടി ചാടി എന്ത് ചെയ്യും, ഫയർ അണയ്ക്കാൻ വേണ്ടി വീട്ടിൻ്റെ അടുത്ത് എത്തിച്ചു. റോറിങ് ത്രൂ ദ ടൗൺ. ടൗണിലൂടെ പിന്നെ എന്താണ്, ഫയർ എഞ്ചിൻ വരുമ്പോൾ റോറിങ് ഉണ്ടാവുമല്ലോ, വലിയ റോറിങ്ങിലൂടെയാണ് അവരെത്തിച്ചേരുന്നത്. അപ്പോൾ മെറ്റിൽഡാസ് ഹൗസ് ഈസ് ബേണിങ് ഡൗൺ. മെറ്റിൽഡയുടെ വീട് കത്തി അമരുകയാണ്. ഇൻസ്പയർഡ് ബൈ ബ്രിട്ടീഷ് ചിയേഴ്സ് ആൻഡ് ലൗഡ് പ്രൊസീഡിങ് ഫ്രം ദ ഫ്രൻസീഡ് ക്രൗഡ്. അവിടെ നിന്ന് എല്ലാ ആളുകളും എന്ത് ചെയ്തു, വലിയൊരു ജനക്കൂട്ടമൊക്കെ അവിടെ എത്തിച്ചേർന്നു. ദർ ആൻഡ് ദർ ലാഡേസ് ത്രൂ ദ സോഴ്സ് ഓഫ് വിൻഡോസ്. അവർ എന്ത് ചെയ്തു, കോണികളൊക്കെ വെച്ച് വിൻഡോസിൻ്റെ അടുത്തേക്കൊക്കെ ചാടി കയറാൻ തുടങ്ങി. ഓൺ ദ ബോൾ റൂം ഫ്ലോർ, അങ്ങനെ അവർ ബോൾ റൂമിലേക്ക് എത്തിച്ചേർന്നു, കോണി വെച്ച് കയറി എത്തിച്ചേർന്നു. ടുക്ക് എ പെക്കിലിയർ പെയിൻസ് ടു സോസ് ദ പിക്ചേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ ദ ഹൗസ്. പിക്ചറുകളൊക്കെ നാശം കൊശയാക്കി, അതേപോലെ എന്ത് ചെയ്തു, പിന്നെ വെള്ളമൊക്കെ അടിച്ച് ചീറ്റിച്ചു. അൻഡിൽ മെറ്റിൽഡ സോൺ സക്സീഡ്. അപ്പോൾ ഇവർ പിന്നെ ഇതിന് വീടിനെ തീ പിടിച്ച് വന്നൊന്നും നോക്കാതെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വെള്ളം അടിച്ചു വിടുന്നത്. അപ്പോൾ പിന്നെ മെറ്റിൽഡ അൻഡിൽ മെറ്റിൽഡ ഓണ്ട് സക്സീഡഡ് ഇൻ ഷോയിങ് ദം ദേ വർ നോട്ട് നീഡഡ്. അവസാനം മെറ്റിൽഡേൻ്റെ അമ്മായി പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്നത് വരെ ഇവർ ഈ രീതിയിലായിരുന്നു ബിഹേവ് ചെയ്തത്. ആൻഡ് ഈവൻ ദെൻ ഷീ ഹാഡ് ടു പേ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വന്നു, ആ ഈ ഓണ്ട് അവർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കേണ്ട വന്നു. കാരണം വെറുതെ വിളിച്ച് വരുത്തിയാണല്ലോ. ടു ഗെറ്റ് ദ മാൻ ഗോ എവേ. അങ്ങനെ അവരെ ഒഴിവാക്കാൻ വേണ്ടി പണം കൊടുക്കേണ്ടി വന്നു, അതിൻ്റെ പിഴ അടയ്ക്കേണ്ടി വന്നു. ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ് എ ഫ്യൂ വീക്സ് ലേറ്റർ. പിന്നെ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞു. ഹെയർ ഹോണ്ട് വാസ് ഓഫ് ടു തിയേറ്റർ. ഒരു ദിവസം അവരെ അമ്മായി തിയേറ്ററിലേക്ക് പോയതാണ്. ടു സീ വാട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ് പ്ലേ ദ സെക്കൻഡ് മിസ്സിസ് ട്രാൻകേറി. മിസ്സിസ് ട്രാങ്ക് ദ സെക്കൻഡ് മിസ്റ്റർ ട്രാൻകേറി എന്ന് പറയുന്ന ട്രാൻകേറി എന്ന് പറയുന്ന ആ ഒരു പിന്നെ നാടകം കാണാൻ വേണ്ടിയിട്ടാണ് അമ്മായി പോയത്. ഷീ ഹാഡ് റെഫ്യൂസ് ടു ടേക്ക് ഹെർ നീസ്. പക്ഷേ ഇവളെ മെറ്റിൽഡേനെ കൊണ്ടുപോയില്ല. കാരണം എന്തുകൊണ്ടാണ്, ടു ഹിയർ ദി സെൻറ്ററിങ് എൻ്റർടൈനിങ് പീസ്. ഈ വളരെ രസകരമായി നാടകം കാണാൻ കൊണ്ടുപോയില്ല. എ ഡിപ്രീവിയേഷൻ ജസ്റ്റ് ആൻഡ് വൈസ്. അവർക്കൊരു ശിക്ഷ കൊടുത്താണ്, എന്താണ് നീ ആവശ്യമില്ലാതെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയതിന്. ടു പണിഷ് ഹെയർ ഫ്രം ടെല്ലിങ് ലൈസ്. അപ്പോൾ ഒരു പണിഷ്മെൻറ്റാണ് കള്ളത്തരം പറയുന്നതിൽ നിന്ന്. ദാറ്റ് നൈറ്റ് എ ഫയർ ഡിഡ് ബ്രേക്ക് ഔട്ട്. ആ രാത്രി യഥാർത്ഥത്തിൽ ഒരു തീപിടുത്തം ആ വീട്ടിലുണ്ടായി. യു ഷുഡ് ഹാവ് ഹേർഡ് മെറ്റിൽഡ ഷൗട്ട്.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മറ്റില്ല വളരെ ഒച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. യു ഷുഡ് ഹാവ് ഹേർഡ് ഹെർ സ്ക്രീം, അവൾ ഒച്ചത്തിൽ കരയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആൻഡ് ബൗൾ ആൻഡ് ത്രോ ദ വിൻഡോ അപ്പ് ആൻഡ് കോൾ, അവൾ എന്ത് ചെയ്തു വിൻഡോ ഒക്കെ തുറന്നിട്ടിട്ട് അതിൽ കൂടെ ജനങ്ങളെ വിളിച്ച് പറഞ്ഞു. ടു പീപ്പിൾ പാസിംഗ് ഇൻ ദ സ്ട്രീറ്റ്, കുട്ടി ആളുകളൊക്കെ സ്ട്രീറ്റിലൂടെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിളിച്ച് പറഞ്ഞു. ദ റാപ്പിഡ്ലി ഇൻക്രീസിംഗ് ഹിയർ എൻകറേജിംഗ് ഹെർ ടു ഒബ്ടെയിൻ ദർ കോൺഫിഡൻസ്. അവർ പറയുമ്പോൾ അവർക്ക് അവർ എന്ത് ചെയ്തു ഇവളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ബട്ട് ഓൾ ഇൻ വെയിൻ, പക്ഷേ ഇവരാരും എന്ത് ചെയ്തില്ല, ഇതിൻ്റെ അടുത്തേക്ക് വന്നില്ല. ഫോർ എവറി ടൈം ഷീ ഷൗട്ടഡ് ഫയർ, ഷൗട്ടഡ് ഫയർ ഫയർ എന്ന് അവൾ പറയുന്നതിനനുസരിച്ച് ദ ഒള്ളി ആൻസർ ലിറ്റിൽ എയർ, കൊച്ച് കള്ളി എന്ന് മാത്രം അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു. ദെയർഫോർ വെൻ ഹെർ ഓൺ റിട്ടേൺ, അങ്ങനെ അമ്മായി തിരിച്ചെത്തിയപ്പോൾ മെറ്റിൽഡ ആൻഡ് ദ ഹൗസ് വേർ ബേൺഡ്, മെറ്റിൽഡയും ആ വീട് മൊത്തം കത്തിക്കരിഞ്ഞ് കഴിഞ്ഞിരുന്നു. ഹിലാരി ബെല്ലോക്ക് എന്ന് പറയുന്ന പിന്നെ രസയിസ്റ്റ്, അതേപോലെ ഹിസ്റ്റോറിയനൊക്കെ ആയിട്ടുള്ള ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദ പോയം ഈസ് ബൈ ഹിലാരി ബെല്ലോക്ക്, 1870-1953. ഹീസ് ആൻ എസ്സേയിസ്റ്റ്, അതിൽ നോവലിസ്റ്റ് ആണ്, ഹിസ്റ്റോറിയൻ ആൻഡ് റൈറ്റർ ഓഫ് ലൈറ്റ് വേഴ്സ്, വളരെ ലളിതമായ ഗാനങ്ങളൊക്കെ എഴുതുന്ന ആളായിരുന്നു. ദിസ് പോയം ഈസ് എ സിമ്പിൾ പോയം വിത്ത് ഹിസ് ക്യാരക്ടറിസ്റ്റിക് ഹ്യൂമർ, വളരെ ഹ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള അപ്പോൾ ഒരു ഒരു നർമ്മബോധമുള്ള കവിതയാണ് നമുക്കിവിടെ പരിചയപ്പെടുത്തിരുന്നത്. പോയം ടെൽസ് ദ സ്റ്റോറി ഓഫ് യങ് ഗേൾ ഹൂ ലൈസ് കോസ്റ്റ് ഹെർ ഓൺ ലൈഫ്, അപ്പോൾ അവൾ കള്ളത്തരം അവളുടെ ജീവിതം തന്നെ കവർന്ന കഥയാണിതിൽ പറയുന്നത്. ക്രൈ വൂൾഫ് ഈസ് ദ ഇംഗ്ലീഷ് ഇഡിയം വിച്ച് മീൻസ് റൈസ് ഫാൾസ് അലാം, അനാവശ്യമായിട്ട് പിന്നെ കരയുന്നതിനെയാണ് ക്രൈ ഓഫ് വൂൾഫ്, ക്രൈ വൂൾഫ് എന്നാണ് പറയുന്നത്. അതൊരു ഇംഗ്ലീഷിലുള്ള ഒരു ശൈലിയാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അതൊരു കഥയുമായി ബന്ധപ്പെട്ടാണ്. ആ കഥ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ബോയ് ഇതേപോലെ എന്താണ് ചെന്നായി വരുന്നത് ചെന്നായി വരുന്നത് എന്ന് പറഞ്ഞ് കരയാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജനങ്ങൾ ആദ്യമൊക്കെ ജനങ്ങൾ ഓടിച്ചെന്നു, പിന്നീട് ജനങ്ങൾ ഓടിച്ചെന്നില്ല. അതിൻ്റെ ഒരിക്കൽ ആടുകളെ മേയ്ക്കുന്ന ആ കുട്ടിയുടെ അടുത്തേക്ക് ആടിനെ പിടിക്കാനോ അല്ലെ കുട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നായി വന്നപ്പോൾ, യഥാർത്ഥ ചെന്നായി വന്നപ്പോൾ ആളുകളത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കുട്ടി മരണമടയി ചെന്നായിക്ക് ഇരയായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥയാണ്. ആ കഥയായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താം. മെറ്റിൽഡ യൂസ്ഡ് ടു ഗീവ് ഫാൾസ് അലാംസ്, അപ്പോൾ ഫാൾസ് ആയിട്ടുള്ള അലാറം നമ്മൾ കൊടുക്കരുത്. സോ ഷീ ഡിഡ് നോട്ട് ഷീ ഹാഡ് ടു സഫർ ഇവൻ ഡൈ, അവസാനം അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ജീവ മരണം തന്നെ നേരിടേണ്ടി വന്നു. ബിക്കോസ് ഓഫ് ഹാവിങ് ക്രൈഡ് വൂൾഫ് ടു ഓഫൺ. സമ്മറി ഇതിൽ നമ്മൾ പറഞ്ഞ സമ്മറി തന്നെയാണ്. അപ്പോൾ സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെക്ക് യുവർ പ്രോഗ്രസ്, ആദ്യത്തെ ഭാഗത്തെ പ്രോഗ്രസ് എന്താണെന്ന് നോക്കണമെങ്കിൽ, വാട്ട് വാസ് ദ ഹാബിറ്റ് ഓഫ് മെറ്റിൽഡേൻ്റെ എന്നാണ് കളവ് പറയുക എന്നുള്ളതായിരുന്നു അവരുടെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ഹു ബോട്ട് അപ്പ് മെറ്റിൽഡ, മെറ്റിൽഡേനെ ബോട്ട് അപ്പ് ചെയ്തത് ഓണ്ടായിരുന്നു. വാട്ട് ഡിഡ് ദ ഹെർ ഓണ്ട് ട്രൈ ടു ടീച്ച് മെറ്റിൽഡ, എന്താണ് സത്യം പറയാനാണ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഇതിലുണ്ട്, ജസ്റ്റ് വായിച്ച് മനസ്സിലാവും. അതിൻ്റെ പ്രോഗ്രസ്സും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതിൽ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാം. വാട്ട് വാസ് ദ ലൈറ്റ് ഓൾഡ് ബൈ മെറ്റിൽഡ, വീട് തീപിടിച്ചു എന്നാണ് മെറ്റിൽഡ പിന്നെ ടെലഫോണിലൂടെ പറഞ്ഞത്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഓവർ എന്തൂസിയാസം ബൈ ഫയർ ബ്രിഗേഡ്, ഫയർ ബ്രിഗേഡിൻ്റെ ഓവർ എന്തൂസിയാസം, അല്ലേ, അവർ വളരെയധികം ഓവറായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. തീ പിടിച്ചോ എന്ന് പോലും നോക്കാതെ വീട്ടിൽ കയറി വെള്ളമൊക്കെ ഒഴിക്കുന്ന ഒരു അവരുടെ ആ ഒരു എന്തൂസിയാസം. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസറും ഉണ്ട് അതിൽ. ഇതിൽ അതേപോലെ തന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്. വാട്ട് വാസ് പണിഷ്മെൻറ്റ് ഗിവൺ ബൈ ഹെർ ഹോണ്ട്, അല്ലേ, എന്തിനും കൊണ്ടുപോയില്ല, നാടകം കാണാൻ വേണ്ടി കൊണ്ടുപോയില്ല. കോൾഡ് മെറ്റിൽഡ ലിറ്റിൽ എയർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്, ഒരു പ്രാവശ്യം അവൾ കള്ളത്തരം പറഞ്ഞുകൊണ്ട്. അപ്പോൾ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ്, ഫാൾസ് അലാറം നമ്മൾ കൊടുക്കാൻ പാടില്ല. കീ പോയിൻറ്റ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ മിസ്റ്റീവിയസ് ലിറ്റിൽ ഗേൾഡ് മെറ്റില്ല, മെറ്റില്ല എന്ന് പറയുന്ന വികൃതി കുട്ടിയുടെ കഥയാണ്. ഷീ വാസ് ഹോപ്പ്ലെസ്ലി ബാഡ് ലെയർ, വളരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ബാഡ് കള്ളത്തരം പറയുന്ന കുട്ടിയായിരുന്നു. വൺ ഡേ ദ ഷീ ബഫൂൾസ് ദ ഫയർ ബ്രിഗേഡ് ബൈ റൈസിംഗ് ഫാൾസ് അലാം ദാറ്റ് ഹർ ഹൗസ് വാസ് ഓൺ ഫയർ, വീട് തീപിടിച്ചു എന്നാണ് അവൾ പറയുന്നത്. ലേറ്റർ വൺ ഡേ എന്താ ഓൺഡ് വാസ് എവേ ദ തിയേറ്റർ, ഹൗസ് വാസ് റിയലി ഫയർ, ഹൗസ് ശരിക്കും തീപിടിച്ചു. ഷീ ക്രൈഡ് ഫോർ ഹെൽപ്പ് ആൻഡ് നോബഡി ലിസൺ ടു ഹെയർ, എന്തിനാണ് കരഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കില്ല. ദ തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് വൺ മോർ പ്രാങ്ക് ബൈ ഹെയർ, അപ്പോൾ അത് വീണ്ടും അവളുടെ പ്രാങ്കാണ് വിചാരിച്ചു. ദ ഹൗസ് വാസ് ബേൺ ഡൗൺ ആൻഡ് ദ മെറ്റിൽഡ അലോങ് വിത്ത് ഇറ്റ്, അപ്പോൾ വീടും അതുപോലെ മെറ്റിൽഡയും ഇല്ലാതായി. സ്ട്രെച്ച് വൺസ് ആയി, എന്താണ് സ്റ്റോറിൻ വൈൽഡ് സർപ്രൈസ്, നമ്മൾ കണ്ണ് തുറന്ന് നോക്കുക ആകെ അത്ഭുതപ്പെട്ട് നോക്കുന്നത്. ഇൻഫോർമിറ്റി എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് എന്ന് പറഞ്ഞ അർത്ഥം. ഓൺ എവറി ഹാൻഡ് ഫ്രം എവറി പോസിബിൾ ഡയറക്ഷൻ, ഗാലപ്പിഡ് ഗോയിങ് ഇൻ ഫുൾ സ്പീഡ്, കുതിച്ചോടുക എന്നൊക്കെ പറയുന്നില്ല, അതാണ് ഗാലപ്പിഡ്. ഫ്രൻസീഡ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ്. സൗസ് ടു ത്രോ വാട്ടർ ഓൺ, വാട്ടർ തളിക്കുക, വെള്ളം ഫയറിലേക്ക് തളിക്കുക.
ഡിപ്രിവേഷൻ ലോസ് നഷ്ടം ബൗൾ എന്ന് പറഞ്ഞാൽ ക്രൈ ഓർ ഷൗട്ട് ലൗഡ്ലി അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ടെക്സ്റ്റ് ആയിട്ട് ഇതായിട്ടുള്ള റെഫറൻസുകൾ പറയുന്നുണ്ട് ധനൂർ വാക്കിൻ്റെ നരേന്ദ്ര ഹൗ മെറ്റിൽഡ ലൈ കോസ്റ്റ് ഹെയർ ഓൺ ലൈഫ് എങ്ങനെയാണ് മെറ്റിൽഡയുടെ ജീവിതം അവളുടെ അല്ല അവളുടെ കള്ളത്തരം എങ്ങനെയാണ് അവരുടെ ജീവിതം തന്നെ തകർത്തതെന്ന് ഇതിൽ അത് കഥ മൊത്തമായിട്ട് പറഞ്ഞാൽ മതി 400 വേർഡ്സിൻ്റെയാണ് അപ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ് നമുക്കിവിടെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് എക്സ്പ്ലനേഷൻ നന്നായി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടി പറ്റും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്